നമസ്കാരം കണ്ണൂർ നാട്ടുകൂട്ടത്തിലേക്ക് സ്വാഗതം മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ സമാപന ദിനത്തിലാണ് നാട്ടുകൂട്ടം ഇന്നുള്ളത് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുകാർ മുന്നോട്ട് വെച്ച ചൂണ്ടിക്കാട്ടിയ പോരായ്മകൾക്ക് പ്രസിഡന്റ് മറുപടി പറയുന്നതോടെയാണ് ചർച്ച അവസാനിക്കുക ചർച്ചയിലേക്ക് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മുണ്ടേരി പഞ്ചായത്ത് ഓഫീസ് ഒരു ഒരപ്രാപ്തിയ മേഖലയാണ് സാധാരണക്കാരന സമൂ അവ നിത്യ ആവശ്യങ്ങളോട് ബന്ധപ്പെടുമ്പോൾ അതേപോലെ തന്നെ പെർമിറ്റ് മറ്റുള്ള ആവശ്യങ്ങളായിട്ട് ബന്ധപ്പെടുമ്പോൾ പോൾ അഞ്ചും പ്രാവശ്യം പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങി മടങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് കാരണം ഫയലുകൾ നീങ്ങുക എന്നുള്ള ഒരു കാര്യം മുണ്ടേരി പഞ്ചായത്തിനെ സംബന്ധിച്ചോളം അത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം അത് മിക്ക മെമ്പർമാർക്ക് പോലും അനുഭവങ്ങളാണ് കാരണം എൻ്റെ അറിവിൽ പെട്ടടത്തോളം ഒരു മെമ്പർ കുടുംബത്തിലെ ഒരു പെർമിറ്റിന് വേണ്ടി കൊടുത്ത് മാസങ്ങളോളം മെമ്പർ തന്നെ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട അവസ്ഥ പോലും മുണ്ടേരി പഞ്ചായത്തിൽ ദയനീയ അവസ്ഥ മുണ്ടേരി പഞ്ചായത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഫയലുകൾ കാര്യം നടക്കുന്നത് അതേപോലെ തന്നെ വികസന കാര്യത്ത് കഴിഞ്ഞ കാലവർഷക്കെടുതി പ്രളയകാലത്ത് മുമ്പ് തന്നെ തകർന്ന റോഡുകൾ ഇന്നും ആ തകർച്ച അതിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ് കാരണം പല റോഡുകളിലും കൂടിയും ഇന്നും നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഇത് മാലിന്യ സംസ്കരണം കാരണം മാലിന്യങ്ങൾ അരിധ വളണ്ടിയേഴ്സ് ശേഖരിക്കുക ശേഖരിച്ച് അതാത് സ്ഥലത്ത് കൂടി കൂട്ടിക്കൊണ്ടിടുക എന്നല്ലാതെ അത് പൊതുജനങ്ങൾക്ക് പോലും ശല്യമായിത്തീർന്ന അവസ്ഥയാണ് കാർഷിക മേഖല ഭൂരിഭാഗം ഇന്ന് പ്രസിഡന്റ് പറഞ്ഞ അവസ്ഥയല്ല ഇന്ന് ഭൂരിഭാഗം കാർഷിക മേഖലയിൽ തരിച്ചായി കിടക്കുകയാണ് കാരണം എൻ്റെ മുണ്ടേരി കുരഞ്ഞുവയൽ അടക്കമുള്ള അതേപോലെ തന്നെ പല മേഖലകളിലും തരിച്ചയായി കിടക്കുന്ന ഒരു കൃഷി നടക്കുന്നില്ല കൈപ്പാട് മേഖല ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു മേഖലയാണ് കൈപ്പാട് മേഖല കുടുംബശ്രീയോ മറ്റോ ഉപയോഗിച്ചും കൊണ്ട് അല്ലെങ്കിൽ പോ മറ്റു സേന ഉണ്ടാക്കിക്കൊണ്ട് കൈപ്പാട് കൃഷി അവിടെ ചെയ്യുകയാണെങ്കിൽ കാരണം കുറച്ച് കൊല്ലങ്ങളത്തോളം അവിടെ കൃഷി ഉപയോഗമായി കിട്ടാൻ വേണ്ടി താമസിക്കും അത് ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ കണ്ണൂരിൻ്റെ മുണ്ടേരി പഞ്ചായത്തിൻ്റെ കുട്ടനാടാക്കി മാറ്റാൻ പറ്റും കാട്ടാമ്പള്ളി പദ്ധതി മേഖലയുള്ള മുണ്ടേൽ കൈപ്പാട് കൃഷി നാല് വർഷത്തെ വികസനവും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിച്ചു അതുപോലെ പോരായ്മകൾ പറഞ്ഞു സത്യത്തിൽ നമ്മുടെ മുണ്ടേൽ പഞ്ചായത്തിൽ ഇരുപത് വാർഡിലും സാധാരണക്കാരുടെ അതായത് വാർഡ് തലത്തിലുള്ള സാധാരണക്കാരുടെ ഒരു ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രാമസഭ ഈ ഗ്രാമസഭയിൽ വന്നാൽ സത്യത്തിൽ ഒന്നിക്കിൽ നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട തെങ്ങോ അല്ലെങ്കിൽ വാഴയോ അതുപോലെ കുരുമുളക് തയ്യോ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ എന്നുള്ള പ്രതീക്ഷയിലാണ് വരുന്നത് അതോടൊപ്പം മുട്ടക്കോയി പോലെയുള്ള പദ്ധതികൾ ഇതൊക്കെ നേരത്തെ കൊടുത്തിരുന്നുണ്ടെങ്കിലും ഇപ്പോൾ എന്താണെന്നറിയില്ല ഗ്രാമസഭയിലെ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അവർക്കറിയാം നമ്മളിപ്പോൾ മിനിസിൽ ഒപ്പിടുകയാണ് പിന്നെ നമുക്ക് ഒന്നും കിട്ടുന്നില്ല പിന്നൊന്നും നമ്മൾ അറിയുന്നില്ല എന്നുള്ളൊരു വിഷയം ഉണ്ട് പ്രത്യേകിച്ച് ജനറൽ വിഭാഗമാണ് അതുമായി ബന്ധപ്പെട്ട് പരാതി രംഗത്ത് വന്നിട്ട് കൊണ്ടിരിക്കും അവർക്ക് തീർച്ചയായും നമ്മൾ നേരത്തെ കൊടുത്തു കൊണ്ടിരിക്കുന്ന വള്ളിത്തൈ അതുപോലെയുള്ള വാഴക്കൊന്ന് അതുപോലെയുള്ള മുട്ടക്കോഴി പിന്നെ പൈപ്പ് കമ്പോസ് ഇതൊക്കെ കിട്ടിയാൽ തന്നെ ഒരുപാട് സമാധാനം ഉണ്ടാകും ആ അങ്ങനെയുള്ള താഴെത്തട്ടിലുള്ള ആളുകൾക്ക് പക്ഷേ എന്താണെന്നറിയില്ല ഇപ്രാവശ്യത്തെ പദ്ധതിയിൽ തന്നെ അതൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി കൊടുക്കാൻ ബാക്കി എന്നുള്ളതാണ് അറിഞ്ഞത് അത് എപ്പോഴാണ് ഇനിയിപ്പം അത് കൊടുക്കാമെന്നൊക്കെ ിപ്പം എന്താണെന്ന് അറിഞ്ഞ അറിയില്ല അതാണ് ഒന്നാമത് അണക്കുക സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ നമ്മളെ കുടിവെള്ളമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം വരെ പഞ്ചായത്തിൻ്റെ നല്ല നിലയിൽ എല്ലാ വാർഡുകളും വെള്ളം എത്തിച്ചിട്ടുണ്ടെങ്കിലും അതോടൊപ്പം പല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ കുടിവെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുകയും അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തേണ്ടി വരും എന്നും കൂടിയാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം റോഡാണ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ പ്രളയത്തിൽ തന്നെ എനിക്ക് അനുഭവമുണ്ട് അതായത് നമ്മുടെ ഒരു റോഡ് പൊട്ടി ഏകദേശം ഫില്ലോവർ വർക്ക് വെച്ച ഒരു റോഡാണ് കഴിഞ്ഞ പ്രാവശ്യം അത് ഇപ്രാവശ്യവും വെച്ചിട്ടുണ്ട് ആരും എടുത്തിട്ടു പക്ഷേ അത് വേണ്ടത്ര ഫണ്ട് ഇല്ലാതെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റൂലെന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ട് അത് തീർച്ചയായും നിർബന്ധമായും പഞ്ചായത്തിൻ്റെ പ്രസിഡന്റൊക്കെ അടക്കമുള്ള ആളുകൾ അത് തരാം എന്ന് അറിയിച്ചിട്ടുണ്ട് എന്താ വേണ്ടുന്ന ഫണ്ടുകൾ പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നത് മറ്റേ വിദ്യാഭ്യാസമായിട്ട് നമ്മൾ കാഞ്ഞിരോളി സ്കൂൾ ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ല പുരോഗിച്ച് വരുന്നതെങ്കിലും ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട് അതും കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ള അങ്കമ്പാടിയായി ബന്ധപ്പെട്ട കാര്യമാണ് ഏതാണ്ട് പത്ത് മുപ്പത്തി മൂന്നോളം അങ്കമ്പാടികൾ നമ്മൾ പഞ്ചായത്തിൽ ഉണ്ട് ഉണ്ടെന്നാണ് സ്വന്തം സ്ഥലം ഞാനിപ്പം നമ്മുടെ പത്തൊമ്പതാം വാടി തന്നെ എങ്ങനെയെങ്കിലും ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം വേണം എന്ന് പറഞ്ഞ് നമ്മൾ നോക്കി കൊടുത്ത് രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടെങ്കിലും അഞ്ചാറ് മാസമായിട്ട് അഞ്ചെട്ട് മാസമായിട്ടെങ്കിലും അതിപ്പോൾ അത് പിന്നെ പച്ചസംഗീത സംഗീത തടവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിർത്തിയിട്ടാണ് ഉള്ളത് തരസത്തിൽ പൊതു ആവശ്യത്തിനാണെങ്കിൽ അത് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് അതിൻ്റെ ആ സംവിധാനം വാങ്ങിയിട്ട് അത് ചെയ്തേണ്ടത് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ഒരുപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി ഇരുന്നൂറ് ഉൾപ്പെടെ വാടക കൊടുത്തിട്ടാണ് ആ അംഗൻവാടി ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യം കുറച്ച് ഗൗരവമായിട്ട് എടുക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി കാർഷിക രംഗത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കർഷകർക്ക് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ സമ്പാദിക്കാനുള്ള അവസരമുണ്ടായി കൊടുക്കണം എന്ന് ഈ ഭരണസമിതി അധികാരത്തെ കേൾക്കുമ്പോൾ പ്രഖ്യാപിച്ചതാണ് അത് ഇതുവരെ നടന്നു കാണുന്നില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത് പ്ലാസ്റ്റിക് നിർമാർജനം ഇപ്പോൾ ഒരു നിർമ്മാർജ്ജന പഞ്ചായത്താണെങ്കിലും കൂടി അതിപ്പോൾ ഒരു പേരിന് മാത്രമേ നടക്കുകയുള്ളൂ എല്ലാ വാർഡുകളിലും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ നമ്മുടെ പ്രധാന ബസാറുകളിൽ ശൗചാലയങ്ങൾ ഇല്ലാത്തതിലെ പോരായ്മ ഉണ്ട് ഒരു കുടുക്കിമുട്ട ബസാറിലെത്തിയാൽ ഒരാൾക്ക് മൂത്രമൊഴിക്കേണ്ടെങ്കിൽ പിന്നെ അയാൾ വീട്ടിലെത്തിയാൽ മാത്രമേ സാധിക്കൂ എന്നുള്ള അവസ്ഥയാണ് ഇത്തരം കാര്യങ്ങളിൽ പഞ്ചായത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമുക്ക് നോക്കുക പറയാൻ വേണ്ടി പറ്റുന്നത് അതിനെ എതിർത്തു പറയുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഭരണസമിതിയിലെ പ്രതിപക്ഷാങ്ങൾ പ്രതിപക്ഷം ഇല്ല എങ്കിലും പ്രതിപക്ഷത്ത് യു ഡി എഫ് പ്രതിനിധികൾക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് ഈ ഭരണത്തിൻ്റെ നേട്ടം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ചില കാരണങ്ങൾ വിശദീകരിച്ച് യു ഡി എഫിൻ്റെ പിന്നെ നേതൃത്വം നിലയിലിരിക്കുന്ന ആളുകൾ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ പഞ്ചായത്തിൻ്റെ ഭരണ ത്തിലിരിക്കുന്ന ആളുകൾക്കാണ് അതായത് പഞ്ചായത്ത് കമ്മിറ്റിക്കകത്തിരിക്കുന്ന ആളുകൾക്കാണ് ഇതിൻ്റെ ഫണ്ടിനെ സംബന്ധിച്ച് ഇതിൻ്റെ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ട് പറയാൻ വേണ്ടി പറ്റുക അവർക്ക് ആണ് അവർക്കിടയിലാണ് ഈ ഇതിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഇരിക്കുന്ന ആളുകൾ പത്തിരുപത് ആളുകൾക്ക് ഇത് ഐക്യത്തോടെ കൊണ്ടുപോകാൻ പറ്റുന്നു എന്ന് വളരെ വിശദമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് അംഗീകരിച്ച് കൊടുക്കേണ്ടി വരുന്നു പഞ്ചായത്തിൻ്റെ പിന്നെ യു ഡി എഫിൻ്റെ പ്രതിനിധികൾക്ക് പോലും എന്നുള്ളതാണ് ഈ ഭരണത്തിൻ്റെ നേട്ടം എന്നുള്ളത് പറയാനുള്ളത് ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഇവിടെ യു ഡി എഫിൻ്റെ പ്രതിനിധി സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ട് പത്ത് മുപ്പത്തി രണ്ടിലധികം സ്ഥലത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട് ഇടാ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നുണ്ട് പക്ഷേ കാട് കയറി കിടക്കുന്ന മുന്നൂറ്റി ഇരുപത്താറോളം ഏക്കറുകൾ വേറെ ഉണ്ട് എന്ന നിലക്കെല്ലാം പറഞ്ഞത് കേട്ട് കേട്ടിരുന്നു ആ മുന്നൂറ്റി ഇരുപതോളം ഏക്കർ സ്ഥലം എവിടെയാണ് എന്ന് കാണിച്ചു കൊടുത്താൽ ആ സ്ഥലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടിട്ട് പിന്നെ കൃഷിയല്ലെങ്കിൽ പിന്നെ ഈ ശ്മശാനമാണ് ഈ പ്രദേശത്ത് ഏറ്റവും പിന്നെ ഇല്ലാതെ ഒരു സാധനം എന്ന് പറയുന്നത് അതുണ്ടാക്കാനുള്ളൊരു നടപടിയെടുക്കണമെന്ന് മാത്രമാണ് പറയുകയുള്ളത് ഇപ്പോൾ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ നാട്ടുകൂട്ടം ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നേരത്തെ നാട്ടുകാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഒക്കെ തന്നെ പ്രസിഡന്റ് മറുപടി നൽകും ചില പോരായ്മകളും നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അത് ഞാൻ പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്താം കാർഷിക ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന കാര്യത്തിൽ പാകപ്പിഴ ഉണ്ടായി അതേപോലെ തന്നെ പകർച്ചവ്യാധികൾ തടയാൻ പ്രതിരോധ നടപടികൾ ഉണ്ടായില്ല കുടിവെള്ള പദ്ധതികൾ ഉപയോഗപ്രദമല്ല കനാലുകൾ വൃത്തിയാക്കുന്നതിലെ പോരായ്മ അതുപോലെ തന്നെ പ്രളയത്തിൽ തകർന്ന പല റോഡുകളും ഗതാഗതയോഗ്യമല്ല അതുപോലെ തരിശുഭൂമി പൂർണ്ണമായും കൃഷിയോഗ്യമാക്കാൻ നടപടിയില്ല പ്രധാനപ്പെട്ടവരാതി ഒരുപാട് അത് പറഞ്ഞു ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല പിന്നെ പൊതുശ്മശാനത്തിൻ്റെ ഒരു കാര്യം കൂടി മറുപടി നിങ്ങൾ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾക്ക് മറുപടിയല്ല നമ്മൾ കൂട്ടായിട്ട് പരിഹരിക്ക പരിഹരിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ് നിർദ്ദേശിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ നോർത്ത് സബ്ദിലക്കകത്ത് മുണ്ടേരി പഞ്ചായത്തിനകത്താണ് പ്രവേശനോത്സവം നേടിയ കുട്ടികൾ ഏറ്റവും കൂടുതൽ പൊതുവിദ്യാലയത്തിലേക്ക് വന്നത് എന്നതാണ് അത് നമ്മുടെ ഒരു ഇടപെടൽ തന്നെയാണെന്ന് വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും അതാണ് നമ്മളുടെ ഇടപെടൽ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ച് പറയുകയാണെന്ന് പറഞ്ഞാൽ നമ്മളോരോ വിദ്യാഭ്യാസം പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകളുണ്ട് എച്ച് യു സെൻട്രൽ എൽ പി സ്കൂൾ കാഞ്ഞിരോട് എൽ പി സ്കൂൾ ഇതാണിപ്പോൾ നമ്മൾ പഞ്ചായത്തിനകത്ത് വളരെ കുട്ടികൾ വരാത്തതിൻ്റെ സാഹചര്യത്തിൽ നിൽക്കുന്നത് എച്ച് സെൻട്രൽ സ്കൂൾ നമ്മൾ ഒരു മാസ്റ്റർ പ്ലാനെ അടിസ്ഥാനപ്പെടുത്തി എം ബിയുടെ നേതൃത്വത്തിൽ നടത്തിയ സന്ദർശനം അവിടെ കണ്ടപ്പോൾ മൂന്ന് കുട്ടികളാണ് ഇവിടെ ഉള്ളത് മൂന്ന് അധ്യാപകരും അതാണ് അവിടുത്തെ സ്കൂൾ അവിടെ മെച്ചപ്പെടുത്താൻ ഇപ്പം പറഞ്ഞു മാനേജ്മെൻ്റ് നിലപാട് മാറ്റണം എച്ച് എം മാറ്റണം നാട്ടുകാരുടെ യോഗം ചേർന്നിട്ട് അവിടെ ഒരു കൺവെൻഷൻ വിളിച്ച് കഴിഞ്ഞ ദിവസം ചേർത്തിട്ടുണ്ട് അവിടെ വരും വർഷങ്ങളിലേക്കുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഒരു പ്ലാന് തയ്യാറാക്കി എങ്ങനെയായിരിക്കണം അടുത്ത വർഷം ഈ നാട്ടുകാർക്ക് അഭിപ്രായമുള്ള അവിടെ നിന്നാണ് ശങ്കരവിലാസ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നത് അങ്ങനെയാണ് അത് ഞാൻ അതിൻ്റെ വിശദീകരിക്കുന്നത് പക്ഷേ നമ്മൾ അവിടെ ഇടപെടുകയാണ് നമ്മളിടപെട്ടിട്ട് മെമ്പറെ കൂടി താല്പര്യം ഒരുപാട് നമ്മൾ പോയിട്ട് വീടുകളെ ക്യാൻവാസ് ചെയ്ത് നിങ്ങളുടെ അയൽവക്ക വിദ്യാലയങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നൊരു കൺസെപ്റ്റാണ് ഇപ്പം പൊതുവെ പൊതുവിദ്യാഭ്യാസ മേഖലയായി ബന്ധപ്പെട്ട് അപ്പോൾ അയൽവക്ക സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള അതാണ് പ്രവർത്തനം അപ്പോൾ അവിടെ വരും വർഷങ്ങളിൽ ഉണ്ടാവും പക്ഷേ അതത്രത്തോളം വന്ന് നമ്മൾ വർത്തമാ നമ്മൾ കാണണ്ടല്ലേ നമ്മളൊരു ഇടപെടലോ അവിടെ നടത്തുകയാണ് അതാണ് വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് പറയുമ്പോൾ അതാണ് പറയാനുള്ളത് അതിനകത്ത് സജീവമായിട്ട് നമ്മൾ ഈ കമ്മിറ്റിക്കകത്തെല്ലാം ഇടപെട്ട് ചെയ്യുകയാണ് എം ബിയുടെ ഫണ്ട് എം ബി എം ബി ഫണ്ട് മാത്രമല്ലല്ലോ സി എസ് ആർ ഫണ്ട് നമ്മൾ നാട്ടിനകത്ത് ഇതുവരെ ഇല്ലാത്തൊരനുഭവമാണ് സി എസ് ആർ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കാം സ്ഥാപനങ്ങൾക്ക് അത് വിനിയോഗിക്കാൻ അദ്ദേഹത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് അദ്ദേഹം അത് കൊണ്ടു അപ്പോൾ അത് എല്ലാ വിദ്യാലയങ്ങൾക്കും കൊടുക്കാമെന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് എ കാഞ്ഞിരോട് എ എ പി സ്കൂളിന് അറുപത് ലക്ഷം രൂപ കൊടുത്തു കാഞ്ഞിരോട് എ എ പി സ്കൂളിന് അടുത്ത മുണ്ടേരി സെൻട്രൽ യു പി സ്കൂളിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഒരു നിശ്ചിത സംഖ്യ നിങ്ങൾ ചിലവഴിക്കാൻ തയ്യാറായാൽ ഒരു സംഖ്യ നമ്മളും തരും കൊണ്ടുവരാം കാരണം അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആ ഫണ്ട് ഉപയോഗിക്കാം എം ബി ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല മറ്റ് വിദ്യാലയങ്ങൾ പക്ഷേ അത് വെച്ച് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നമ്മൾ സഹായം ചെയ്തു കൊടുക്കുകയാണ് എന്താ വേണ്ടത് എടു മറ്റേ സ്കൂളിന് അപ്പോൾ വലിയ ഇടപെടൽ അവിടെ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അതുപോലെ മാലിന്യ നിർമ്മാർജ്ജന രംഗത്തും നമ്മൾ നല്ല ഇടപെടൽ നടത്തലാണ് ആയിരത്തി എണ്ണൂറോളം പൈപ്പ് കമ്പോസ്റ്റുകൾ നമ്മൾ വീടുകളിൽ വിതരണം ചെയ്തതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് പൈപ്പ് ജൈവ മാലിന്യങ്ങൾ അവിടെ സംസ്കരിക്കാനും അജയ് മാലിന്യങ്ങൾ ശേഖരിക്കാനും ഇരുപത് വാർഡിനകത്തും വളണ്ടിയർ ഹരിതസേന വളണ്ടിയർമാർ വെച്ച് നമ്മൾ ശേഖരിച്ചു വരികയാണ് ഒരു സംസ്കരണ എം സി എഫ് കേന്ദ്രമുണ്ട് അവിടെ ഒരു ബെയിലിങ് യൂണിറ്റ് ഇപ്പം വന്നാൽ നമ്മൾക്കിപ്പോൾ ശേഖരിച്ച് വെക്കുന്നത് ഇപ്പം അവിടെ പോയാൽ പിന്നെ അവിടെ ഇപ്പം ഉയർന്നു കാണും ആ ബെയിലിങ് മെഷീൻ കൊണ്ടുവന്നാൽ നമ്മളത് അടിച്ച് പരത്തിയിട്ട് കുറച്ച് നമ്മൾക്ക് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും ഇത് വേറൊരു സംസ്കരണശാലയിലേക്ക് പോകേണ്ട സാധനമാണ് പക്ഷേ അങ്ങനെ പോകുമ്പോഴും ചില ആളുകൾ സഹകരിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുയാണ് നാനൂറും നാനൂറ്റമ്പതിനും അടുത്ത് വീഴുന്ന വീട്ടിനകത്ത് നിന്ന് ഇവരാകെ വീട് കയറിയാണ് വീട് കയറുമ്പോൾ ആളുകൾ കൊടുക്കുന്ന തുലവും തുച്ഛമായ പൈസയാണ് എല്ലാവരും വീട്ടിൽ നിന്നും കൊടുക്കുന്നില്ല ഒരു പ്രാവശ്യം കൊടുത്തിട്ട് പറയും നിങ്ങൾ കയറി വന്നതല്ലേ അടുത്ത പ്രാവശ്യം വരണ്ട രണ്ട് മാസത്തേങ്ങി വരണ്ട എന്ന് പറയുന്നു പക്ഷേ നമ്മൾ പറയുന്നത് പഞ്ചായത്തിന് പ്രത്യേക പദ്ധതി വെച്ചിട്ട് ഇരുപതാളുകൾക്കും നാൽപ്പതാളുകൾക്കും കൊടുക്കാൻ കഴിയില്ല ഒരു വരുമാനം അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്ന് വന്നാൽ ഇത് സംസ്കരണശാലയിൽ എത്തിക്കാനും ഇവർക്ക് കൊടുക്കേണ്ട ഒരു ന്യായവില വീടുകളിൽ പോയി ശേഖരിക്കുന്നുള്ളത് ഇത് കൊടുക്കാൻ കഴിയും സംസ്കരണശാലയിലേക്ക് വാഹനത്തിൽ എത്തിക്കാൻ കഴിയും അതെല്ലാം വരും വയോജനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പിന്നെ കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വയോജന കേന്ദ്രം പകൽ വിശ്രവ കേന്ദ്രം അവർക്ക് വയോജനങ്ങൾക്ക് ഇരിക്കാനുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരല്ല അവർ മുഖ്യധാരയിൽ വരേണ്ടവരാണ് എന്ന് ധാരണ പഞ്ചായത്ത് കൊണ്ടുവരികയാണ് അവർക്ക് പറ്റുമെങ്കിൽ ഈ വയോജന കേന്ദ്രത്തിന് സമീപം ഒരു പിന്നെ പാർക്ക് സൗകര്യം ഒരുക്കാനും വൈകുന്നേരങ്ങളിൽ അവർക്ക് വന്ന് സൗഹൃദ അന്തരീക്ഷത്തിൽ പോകാനും കഴിയത്തക്ക രൂപത്തിൽ ഒരു ഒരുക്കണം എന്ന് നമ്മൾ വെക്കുന്നുണ്ട് ചില രോഗങ്ങൾ ചില കാലാവസ്ഥയിൽ വന്നല്ലോ മഴക്കാല രോഗങ്ങളും മറ്റെല്ലാം വന്നപ്പോൾ ചിക്കൻകുനി വന്നു ഡെങ്കിപ്പനി വന്നു പനി വന്നപ്പോൾ വ്യാപകമായിട്ടൊന്നും വന്നിട്ടില്ല ഒന്നുണ്ട് നമ്മൾ പരിശോധിക്കേണ്ടത് മുണ്ടേരിയിൽ ഒരു ഘട്ടത്തിൽ ഞാൻ ഉൾക്കൊള്ളുന്ന പതിനെട്ടാം വാർഡിനകത്തെ ഒരു പ്രദേശത്ത് ചില ആളുകൾക്ക് ചിക്കൻ കുനി വന്നു ഇതറിയുന്നത് നമുക്ക് ഉടനെ ഇവരാരും പറയുന്നൊന്നുമില്ല പക്ഷേങ്കിൽ മെഡിക്കൽ റിപ്പോർട്ടും ജില്ലാ ആശുപത്രിയിലാണ് പോകുന്നുണ്ടെങ്കിൽ ചികിത്സ കേടുമ്പോൾ അവർക്ക് റിപ്പോർട്ട് കിട്ടുകയാണ് അവർ പറയുകയാണ് ഉടനെ അടിയന്തരമായിട്ട് നമ്മൾ ഇടപെടുകയും മറ്റ് വീടുകളിലും കാര്യങ്ങളിലും ശുചീകരണം നടത്തുകയും പ്രത്യേക യോഗങ്ങൾ വിളിച്ചു ചേർത്ത് അവിടെ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പത്താം വാർഡിലാണ് ഒമ്പത് പത്ത് വാർഡുകൾ തലമുണ്ട ഭാഗത്ത് വന്നപ്പോൾ അവിടെ വ്യാപകമായിട്ട് നമ്മളവരെ കയറി വീട് മെമ്പർ ഉൾപ്പെടെ വീടുകൾ കയറിയിട്ട് ബോധവൽക്കരണം നടത്തുകയും പരിസര ചോദ്യം ഉൾപ്പെടെ പോകുന്ന ശ്രദ്ധിച്ച് ഇടപെടുകയും കാര്യങ്ങൾ കുറച്ച് കൊണ്ട് നമ്മൾ ഇടപെട്ടിട്ടുണ്ട് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് ആ വിവിധ മൂന്ന് വിഭാഗത്തെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട് കുടുംബശ്രീൻ്റെ സംരംഭങ്ങളുണ്ട് നമ്മൾ വന്നതിന് ശേഷം പത്ത് അറുപതിനടുത്ത് കുടുംബശ്രീകൾ പുതുതായിട്ട് യോജിച്ചിട്ടുണ്ട് രൂപീകരിക്കാൻ മാത്രമല്ല ഭിന്നശേഷിക്കാരുടെ പ്രത്യേക കുടുംബശ്രീകൾ രൂപീകരിച്ചിട്ടുണ്ട് അത് വയോജനങ്ങളുടെ പ്രത്യേക കുടുംബശ്രീകൾ രൂപീകരിച്ചിട്ടുണ്ട് ആ മേഖലയിൽ അവരെയൊക്കെ ഇടപെട്ട് ജെൻഡർ റീസോഴ്സ് സെൻ്റർ എന്നുള്ളതിലേക്ക് ഇവിടെ അവർക്ക് പ്രത്യേക സംവിധാനങ്ങളും നിയമസഭായ കേന്ദ്രങ്ങളും ഉണ്ട് ഇതിന് പിന്നെ കുടുംബശ്രീൻ്റെ സി ഡി എസ് സി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടെത്തിയ ഇരുപത് ആശ്രയ കുടുംബങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് അവർക്ക് ആയുർവേദ മരുന്നുകൾ ലഭ്യമാക്കേണ്ടവർക്ക് അത് കൊടുക്കുന്നുണ്ട് മാസത്തിൽ പിന്നെ ഭക്ഷണങ്ങളും മറ്റും കിറ്റുകളും കൊടുത്തുകൊണ്ട് അവരെ നമ്മൾ സഹായിക്കുന്നുണ്ട് അവരുടെ ഒരാളുടെ ഭവന പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മളവിടെ ഫണ്ട് വെച്ചിട്ടുണ്ട് മറ്റേ സ്ത്രീകളുടെ മറ്റ് പരിപാലനവും കാര്യങ്ങളും വെച്ചു കായികക്ഷമതയും മറ്റ് ആരോഗ്യ ലക്ഷ്യമുണ്ട് പ്രത്യേകമായിട്ട് യോഗ പരിശീലനം സ്ത്രീകൾ വനിതകൾക്ക് പ്രത്യേക പദ്ധതി വെച്ചുകൊണ്ട് നമ്മൾ മാതൃകാപരമായിട്ട് തുടർന്നു വരിക ഇപ്രാവശ്യം കുറച്ച് ആളുകൾ കുറഞ്ഞു പോയി കഴിഞ്ഞ വർഷമൊക്കെ നല്ല താല്പര്യപൂർവ്വം വന്നിട്ടുണ്ട് അത് തുടർന്ന് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ജീവിതശൈലിയുടെ ഭാഗമായിട്ട് വരുന്ന പല രോഗങ്ങളും ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള മുണ്ടേരി മുദ്രാ സ്കൂളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ കുട്ടികളുടെ പഠനം മാത്രമല്ലല്ലോ കുട്ടികളുടെ കായികക്ഷമത ആരോഗ്യം കൂടി രക്ഷിക്കണം അത് സംരക്ഷിക്കണം എന്നുള്ളതാണ് ലക്ഷ്യം സമഗ്രമായിട്ട് കുട്ടികളുടെ കളിസ്ഥലം ഒരുക്കാൻ നമുക്ക് പരിമിതിയുണ്ട് അപ്പോൾ കൈ വരികയാണ് ഇതിനൊക്കെ വലിയ ഒരു ബദലായിട്ട് ആ ഹൈസ്കൂളിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഒരു വലിയ നല്ല നില ജില്ലയിൽ തന്നെ പേരെടുത്ത വലിയ പിന്നെ ഒരു ഗ്രൗണ്ടായിട്ട് സിന്തറ്റിക് ഗ്രൗണ്ടായിട്ട് അത് മാറും അത് പിന്നെ അവിടെ അക്കാദമിക്ക് മറ്റ് ഗെയിം ഫെസ്റ്റുകളും മറ്റും നടത്തി താമസിച്ച കുട്ടികളെ പരിശീലിപ്പിക്കാൻ ആവശ്യമായ ഒരു വലിയ കളിസ്ഥലമായിട്ടാണ് അവിടെ മാറാൻ പോകുന്നത് ആറ് കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മളെ പഞ്ചായത്തിൻ്റെ മേഖലയിൽ വരുന്ന വലിയ വികസന സാധ്യതയുള്ള കാര്യമാണ് എന്ന് അറിയിക്കുകയാണ് ഒരു പ്ലാനറ്റോറിയം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് വലിയ നിലയിലുള്ള ഹൈടെക് ആയിട്ടുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന വരെയുള്ള ലൈബ്രറി റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ വരുന്ന വലിയ രൂപത്തിൽ പിന്നെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ വരുന്ന ഇതുവരെയാണ് ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ അന്തരീക്ഷവും നമ്മുടെ സാംസ്കാരിക അന്തരീക്ഷവും മാറും സംസ്കാരത്തെപ്പറ്റി പറഞ്ഞുള്ള വായനശാലകൾ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒമ്പതോളം വായനശാലകളുണ്ട് അവർക്ക് നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം നമ്മൾ ഷെൽഫുകളും കാര്യം കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊന്നും കൊടുത്തിട്ടില്ല തുടർന്നും കൊടുക്കണമെന്ന് ഇപ്രാവശ്യം കരടിൽ പറഞ്ഞിട്ടുണ്ട് സെമിനാറിനകത്ത് വന്നാൽ ഈ വർഷം നമുക്ക് കൊടുക്കാം ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ട് വരാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ചിലത് പിന്നെ ചില ടെൻഡറുകൾ ടെൻഡറുകളിപ്പം വന്ന ടെൻഡർ വാർഡുകളൊന്നുമില്ല പ്രതിപക്ഷ ഭരണപക്ഷ വാർഡൊന്നുമില്ല ടെൻഡറുകൾ ചിലയാൾ എടുക്കുന്നില്ല ഒന്നോ രണ്ടോ വർക്ക് കിട്ടിയാൽ അതിലേക്കത്ത് അങ്ങ് പോവുകയോ ചിലതായിട്ട് പോവുകയോ ചെയ്യുക വളരെ നിർബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് രണ്ട് ടെൻഡർ ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ എ ഇയോട് ചോദിച്ചപ്പോൾ രണ്ട് ടെൻഡർ ആരും എടുത്തിട്ടില്ല സംഭവം ഇങ്ങനെ ആയിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് വരികയാണ് ഇവിടെ നേരത്തെ മുഹമ്മദ് പറഞ്ഞിട്ടുള്ള പത്തൊമ്പതാം വാർഡിനകത്ത് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അയാൾ വർക്ക് എടുത്ത ലാസ്റ്റിൽ ലാസ്റ്റ് എടുത്തപ്പോൾ മറ്റ് പണികൾ തീർക്കേണ്ട ഘട്ടത്തിൽ അയാൾ അത് തീർക്കാൻ എടുക്കാണ്ട് അത് എടുത്തില്ല സ്വില്ലോവറായിട്ട് വന്നതാണ് പൈസയിൽ ആയിട്ടല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്പൈസി ലൈറ്റ് സ്പൈസിയലായിട്ടല്ല വർക്ക് ചെയ്തത് കഴിഞ്ഞ അപ്പുറത്തെ വർഷം വെച്ച പ്രൊജക്റ്റും അന്നത്തെ പി ഡബ്ല്യു ഡി റേറ്റിനാണ് വർക്ക് അയാൾ പറയുന്നത് ഇന്ന് എനിക്ക് ഇന്ന് അത് പ്രളയമായിട്ട് കുറേ റോഡ് പൊട്ടി പൊളിഞ്ഞ് അന്നെടുത്ത എസ്റ്റിമേറ്റിന് എടുത്താൽ പത്ത് നാൽപ്പതിനായിരം രൂപയുള്ള നഷ്ടം വരാൻ ആ സാധ്യത എന്നാണ് അയാളുടെ കാൽക്കുലേഷൻ നമ്മൾ അയാളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല നമ്മളയാളോട് പറഞ്ഞിട്ട് നിങ്ങൾ കരാർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണി തീർക്കണം ബാക്കി എന്താണെന്ന് പറഞ്ഞാൽ ഏത് നോക്കി പറയട്ടെ എന്നുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് പഠിപ്പിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഒരു പാർഷ്വാലിറ്റിയും കാര്യമൊന്നും ഈ വിവിധ ആവശ്യങ്ങളുമായിട്ട് നമ്മൾ പഞ്ചായത്തിനകത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കുടുംബക്ഷേമ കേന്ദ്രം പിന്നെ പൊതു ശൗചാലയങ്ങളില്ല എന്നുള്ളതിൻ്റെ അത് വേറെ ഒന്നുമില്ല നമുക്ക് സ്ഥലം കിട്ടാനില്ല നമ്മളിപ്പം പോയി സമീപിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നിക്കൽ പി ഡബ്ല്യു ഡിൻ്റെ ഈയിനെ കണ്ടിട്ട് പറയാനാണെന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം കുടിക്കുമട്ട കുടിക്കുമുട്ട ഏച്ചൂർ ബസാറിനകത്ത് നമുക്ക് പൊതുസ്ഥലം കണ്ടെത്താൻ വേണ്ടി കഴിയില്ല പി ഡബ്ല്യു ഡി അനുവദിക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് സ്ഥലം ചൂണ്ടിക്കാണിക്കാൻ പോരുന്നത് മിഞ്ഞാന്നു നിങ്ങൾ പത്രത്തിൽ കണ്ടതെന്നറിയില്ല സംസ്ഥാന ഗവൺമെൻറ് ഒരു കാര്യം പൊതു ഇടങ്ങൾ പി ഡബ്ല്യു ഡിൻ്റെ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സൗകര്യമൊരുക്കി കൊടുക്കണം എന്നൊരു മിഞ്ഞാന്നാറ്റം നിയമസഭയിലാറ്റം പറഞ്ഞ കാര്യമുണ്ട് ആ കാര്യം വെച്ചിട്ട് നമുക്ക് ചോദിപ്പിച്ചാൽ കുടിക്കുമട്ടയിലും യേച്ചൂരിലെയും പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കണം പൊതുശ്പശാനത്തിന് നമ്മൾ വർഷവും ഫണ്ട് വെക്കുന്നതാണ് നമ്മളിതങ്ങോട്ട് അടുത്തോട്ട് പോകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വരികയാണ് ഇപ്പം നമ്മളെ കയ്യിലുള്ളത് തണ്ണീർത്തടം മാത്രമേ ഉള്ളൂ പറയാം നിങ്ങളോട് പറയുന്ന തണ്ണീർത്തടം മാത്രമേ ഉള്ളൂ തരാമെന്ന് പറഞ്ഞിട്ട് ആൾ നിൽക്കുന്നുണ്ട് തണ്ണീർ തടമാണ് അവിടെ ഇടാൻ പോകുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാകുന്ന പറയുമില്ല നമുക്കിപ്പം വേണ്ടുന്നത് ഇപ്പോഴത്തെ ആധുനിക സംവിധാനം അനുസരിച്ച് പത്ത് സെൻറ്റ് സ്ഥലമേ വേണ്ടു അത് പോകുമ്പോൾ എൻ്റെ ശ്മശാനം വേണം എൻ്റെ വഴിക്കൂട്ടയോ ഞാൻ പോകുന്ന വൈക്കോ വേണ്ട ആംബുലൻസിന്നും പോകണമെന്ന് കാണാൻ നമുക്ക് കഴിയില്ല മാനസിക എതിർപ്പ് വരികയാണ് നമ്മളത് തുറന്ന് വരികയാണ് ഇപ്രാവശ്യം ഫണ്ട് വെക്കാനാണ് സ്ഥലം അങ്ങനെ ഉണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനസാന്ദ്രത കൂടിയ സ്ഥലത്ത് ആളുകളുടെ അംഗീകാരവും ഇതെല്ലാം മേടിച്ചാൽ മാത്രമേ നമുക്കിത് കഴിയൂ വന്നിടക്കം തന്നെ തുടങ്ങുന്നതിന് വേണ്ടി കടമ്പൂരിപ്പ് ആരംഭിച്ചിട്ടുണ്ട് പെലശ്ശേരിയും വിമർശനങ്ങൾ വരികയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ഇതിൽ മാത്രമേ അത് കൊണ്ടുവരാൻ കഴിയൂ നമ്മൾ തടസ്സമൊന്നുമില്ല നമ്മളതിന് ഫണ്ട് വെക്കാനും കോടിക്കണക്കിന് രൂപ ജില്ലാ പഞ്ചായത്തും മറ്റും ശുചിത്വ മിഷനും നമുക്ക് ഫണ്ട് തരാൻ തയ്യാറുള്ളൂ അപ്പോൾ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും പങ്കാളിത്തക്കുറവ് ഉണ്ടായെങ്കിലും നല്ല ചർച്ചയാണ് നടന്നത് മുണ്ടേരി പഞ്ചായത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലം നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു എന്നാണ് ഭരണസമിതി പറയുന്നത് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയ നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ പോരായ്മകളും പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി കഴിഞ്ഞു ഇനി കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഭരണസമിതിക്ക് മുന്നിലുള്ളത് അതിനുള്ളിൽ കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത് അതിന് ഈ ചർച്ച ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മുണ്ടേരി പഞ്ചായത്തിലെ നാട്ടുകൂട്ടം ഇവിടെ അവസാനിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു അടുത്തയാഴ്ച മറ്റൊരു പഞ്ചായത്തിൽ കാണാം നന്ദി നമസ്കാരം